ഒറ്റക്കാട്ടിൻ്റെ അതിമനോഹരമായ ഒരു ചെറുകഥയാണ് പുള്ളിമാൻ. കുടക് എന്ന ദേശത്തിൻ്റെ സൗന്ദര്യം മലയാളികൾ ആദ്യമായി വായനയിലൂടെ അനുഭവിച്ചു തുടങ്ങിയത് പുള്ളിമാനിലൂടെയാണ്. എന്നാൽ അതേ കുടകിൽ നിന്ന് മനോഹരമായൊരു നോവൽ ദശകങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നു, ഡോക്ടർ കാവേരി നമ്പീശൻ്റെ ദ സെൻറ്റ് ഓഫ് പെപ്പർ, കുരുമുളകിൻ്റെ സുഗന്ധം എന്ന പേരിലറിയപ്പെടുന്ന ഈ നോവൽ. കുരുമുളകിൻ്റെ നാട് മാത്രം അല്ല ശരിക്കും കുടക്, കാപ്പിയുടെ നാട് കൂടെയാണ്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ശ്രീലങ്ക വഴി കൊണ്ടുവന്ന് ഈ കേരളത്തിലൂടെ കാളവണ്ടിയിൽ 7 ദിവസം യാത്ര ചെയ്ത് എത്തിച്ചേർന്നതാണ് ഇവിടുത്തെ കാപ്പി കൃഷി എന്ന് ഈ നോവലിൽ കാവേരി നമ്പീശൻ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഈ കുടകിൻ്റെ കാർഷിക വൃത്തിയുടെ അടിസ്ഥാനം തന്നെ ഇവിടുത്തെ കാപ്പി കൃഷിയാണ്. കുടകിൻ്റെ ആസ്ഥാനമായ മടിക്കേരി പട്ടണമാണിത്. അപ്പോൾ ഇവിടുത്തെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അബ്ദുള്ള മടിക്കേരി സാബ്. അപ്പോൾ അദ്ദേഹം കുടക് സ്വദേശിയാണ്. അതുമാത്രമല്ല, കുടകിലെ ബാരി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയും കൂടിയാണ്. ഈ കുടക് ഒരുപാട് കമ്മ്യൂണിറ്റികളുടെ ഒരു കേന്ദ്രം കൂടെയാണല്ലോ. ശരിക്കും ഇവിടെ ഏതൊക്കെ കമ്മ്യൂണിറ്റികളാണ് ഉള്ളത്? കമ്മ്യൂണിറ്റി കുറേ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് മെയിനാണ് ഇവിടുത്തെ കുടക്, കൂർഗീസ് ഇംഗ്ലീഷ് പറയുന്നത് കുടക്. പിന്നെ അവർ നല്ല സ്പെഷ്യൽ കൾച്ചറാണ്. പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഉടുപ്പുകളും പിന്നെ അവരെ പരിപാടികളും കല്യാണ പരിപാടികളും നല്ല ഭംഗിയുള്ള ഡ്രസ്സും പിന്നെ അവരുടേതായ ട്രഡീഷണൽ ഫുഡും കൂടി അങ്ങനെ അവിടുത്തെ ഉണ്ട്. മെയിൻ ഇവർ കൃഷിയാണ്. ഈ കൊടവരല്ലാതെ വേറെ ഏതൊക്കെ കുറെ ഈ ഗൗഡാസ് അരബാസ ഗൗഡാസ് അവരെല്ലാം. പിന്നെ അതുപോലെ എരവ, പിന്നെ ഈ എരവ കമ്മ്യൂണിറ്റി ശരിക്കാരാ എറവെന്ന രീതി ഇവര് പിന്നെ കാട്ട് ഇതില് ആദിവാസി സമൂഹത്തിന്റെ അത് ഇപ്പോഴത്തെ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അധികവും പിന്നെ ഈ ഫോറസ്റ്റ് ഏരിയ ആദിവാസിന്റെ. ഇപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബ്യാരി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പൊ ബ്യാരി കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെയാണ്. എന്താണ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത? പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവര് ഈ മംഗളാറ ഭാഗമാണ്. ഇവർ മംഗളാറത്തിനാണ്. മംഗളാറും കാസർഗോഡ് ബോർഡറുള്ള ആൾക്കാരാണ് ഇവരുള്ളത്. ഈ പണ്ട് അറബികള് പിന്നെ ഈ കപ്പൽ മുഖാന്തരമാണല്ലോ വരുന്നത്. അപ്പൊ അവർ കൂടെ ഇങ്ങനെ വ്യാപാരം ബിസിനസ് ചെയ്യുന്ന അങ്ങനെ ആണ് അവരെ ബാരികൾ എന്നാണ് പറഞ്ഞത്. അവര് പ്രത്യേകം സംസാരിക്കുന്ന പ്രത്യേക ഭാഷയാണ്. എല്ലാം ഉണ്ട്, എല്ലാം ലിപിയില്ലാത്ത ലിപിയിലൊന്നുമില്ല. പക്ഷെ ലിപി അവന്റെ ഇതാക്കുന്നുണ്ട്. പിന്നെ അക്കാഡമിയും കൂടിയുണ്ട്. ഇപ്പൊ കർണാടക അക്കാഡമി കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ വലിയൊരു ബാരി ചെയ്തല്ല നല്ല പരിപാടികൾ. ബാരി സിനിമ കൂടി അതിന് കൂടി വന്നിട്ടുണ്ട്. കർണാടകയിൽ കുടക് ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷമായ വിഭാഗമാണ് കൊടവ കമ്മ്യൂണിറ്റി. കൊടവ കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമാണ് ഈ നിൽക്കുന്നത്. അവരുടെ ഒരു വിവാഹ ഫംഗ്ഷനിലാണ് ഞങ്ങളുള്ളത്. ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ പ്രത്യേകത, ഈ കമ്മ്യൂണിറ്റി ഹൈന്ദവമായ ആചാരങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് വിഗ്രഹങ്ങളോ പൂജകളോ ഇല്ല. Thank you.
കൊടവ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന കൊടവ കമ്മ്യൂണിറ്റി അദ്ദേഹം കവേരപ്പൻ എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഇറാഖും ഇറാനും തുർക്കിയൊക്കെ കേന്ദ്രീകരിച്ചുള്ള കുർദ് സമൂഹവുമായിട്ട് കണക്ഷനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കൊടവ എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കടന്നു വന്ന, പ്രാചീനമായി കടന്നു വന്ന, ആര്യന്മാർക്കും മുമ്പ് കടന്നു വന്ന സുമേറിയയിലെയും ബാബിലോണിയയിലെയും വംശജരാണ് ഈ കൊടവർ എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അവർക്ക് അവരുടേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവർക്ക് ആയുധം ധരിക്കാൻ, അതുപോലെ തോക്ക് ഉപയോഗിക്കാനുള്ള എന്താണ് ശരിക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കുറേ പ്രത്യേകത? അതെ, ഞങ്ങളെ കൊടുവോർ എന്ന് പറഞ്ഞാൽ ഇവിടെ അതെ അവിടെ നിന്ന് വന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇത് അറിഞ്ഞില്ലെങ്കിൽ അറബി കാഫി ഞങ്ങൾ ഇത് പുറത്തുനിന്ന് വന്നു, അറബി കണ്ടിന് വന്നു. അങ്ങനെയായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് വന്നു, അറബിന്ന് വന്നതെന്ന് വരുന്നുണ്ട്. എന്നായിട്ട് ഞങ്ങളിവിടെ എവിടെയോ കർണാടകത്തിൽ ഞങ്ങൾ പ്രത്യേക ഒരു എല്ലായിട്ടും ഒരു പ്രത്യേക ഒരു സംസ്കാരം സംസ്കൃതിയും എല്ലാം ഉള്ളവർ മലയാളം സംസാരിക്കുന്നു. ശരിക്കും നിങ്ങളുടെ ഭാഷ വീട്ടിൽ സംസാരിക്കും? ഞങ്ങളുടെ വീട് കൊടക് ഭാഷയെന്ന് പറയും. ഞങ്ങളുടെ കൊടക് ഭാഷയായിട്ട് ഞങ്ങൾ സംസാരിക്കും. വീട്ടിലല്ല ഞങ്ങൾ കൊടക് ഭാഷ, അത് എല്ലാ ഭാഷയും മിക്സായിട്ടുള്ള ഇതാ, കന്നഡ അല്ല. ഞങ്ങളെല്ലാം അങ്ങനെ രാജന്റെ പട്ടത്ത് പെട്ട ആൾക്കാരാ. അങ്ങനെ അപ്പോ അത് രാജന്റെ ഇതിലേ നമുക്ക് ഇത് കത്തിയും ഇതും എല്ലാമായിട്ട് ഉണ്ടായിരിക്കും. തോക്ക് നമുക്ക് എല്ലാവർക്കും ആർക്കും ഇല്ല. ജമ്മുണ്ട്, സ്വാസ്തിയുണ്ട്, കാട്ടുപ്രാണികളുണ്ട്. അതിനുകൊണ്ട് രക്ഷിക്കാനുള്ളത് നമുക്ക് തോക്കും ഉണ്ട്, കത്തിയും ഉണ്ട്, ഇനിയൊരു കത്തി ബാളയെല്ലാം കുത്തുന്നില്ലേ, അങ്ങനത്തെ ഒരു കത്തി. അപ്പൊ ആ കത്തിയിൽ ബാള കുത്തുന്ന പറഞ്ഞാല് അത് ഞങ്ങള് കല്യാണത്തിൽ ഒരു ശത്രുവിനെ കൊത്തിട്ട് ജയിച്ചിട്ട് പോണോന്നാ. ഓ, അങ്ങനെ. പിന്നെ ഈ സാധാരണ ഹിന്ദു സൊസൈറ്റിയിലുള്ള ആരാധന ക്രമങ്ങൾ പോലെ അല്ല, അതായത് ഒരു പ്രത്യേക വിഗ്രഹങ്ങളോ ഒന്നുമില്ല, അങ്ങനെയാണല്ലോ. ആ, ഞമ്മക്ക് ഒരു വിഗ്രഹവും ഇല്ല. ഞമ്മക്ക് ഗുരുവെ ഞങ്ങൾ മെയിൻ. ഞങ്ങളെ മുമ്പത്ത് ഞങ്ങളുടെ അച്ഛന്മാര് ഞങ്ങളുടെ പ്രോപ്പർട്ടി എല്ലാം എടുത്തത് രാജന്റെ കാലത്തിൽ. ഇത്ര കൊടകിന്റെ രാജന്റെ കാലത്തിൽ ഓരോ ഫാമിലി ആയിട്ട് ഉണ്ടാക്കി. ഫാമിലി ഉണ്ടാക്കുമ്പോൾ ഞമ്മക്ക് 35 നാട് ഉണ്ടാക്കി. 35 നാടുകൾ ഇപ്പോ കർണാടകത്തില് 56 രാജ്യ ഞങ്ങളുടെ പാട്ടിലുണ്ട്. 56 രാജ്യമുണ്ട്. 56 രാജ്യത്തിൽ ഞങ്ങളുടെ കൊടക് ഒരു രാജ്യമാണ്. അതിപ്പോ അതിന്റെ ഇത് മുഖ്യമായിട്ടുള്ളത് കാവേരി അമ്മണ്ട. കാവേരി അമ്മണ്ട പിന്നെ ഇക്കത്തപ്പോ പിന്നെ വന്നത് കാവേരി നദിയാണ്. അമ്മയായിട്ട് കാണിച്ചത്. അതുപോലെ ഈ കൃഷി പ്രധാനമായിട്ട് കാപ്പിയും കുരുമുളകുമാണ്. കാഫി, കുരുമുളക്, ഇലച്ചിയുണ്ട്, ഇലക്കിയുണ്ട്. പിന്നെ നെല്ലുണ്ട്. തോക്ക് ഞങ്ങൾ പുട്ട് ജന്മ കുട്ടി ജന്മത്തില് ഫസ്റ്റ് ജനിക്കുമ്പോ ആൺകുട്ടിയായാല് കയ്യില് തോക്ക് കൊടുക്കും. പിന്നെ പെൺകുട്ടിയായാല് താളെടുത്തിട്ട് കൊട്ടു. അങ്ങനത്തെ പരിപാടി ഞങ്ങളുടെ പണ്ട് നടന്നു വന്നതാ. അവരുടെ കല്യാണത്തിലെ അവരുടെ ട്രഡീഷണൽ വിഭവങ്ങളാണിത്. മട്ടൺ ബിരിയാണിയുണ്ട്, പിന്നെ മാങ്ങ കൊണ്ടുള്ള ഒരു പ്രത്യേക കറിയുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ അതുപോലെ തന്നെ അച്ചാറുണ്ട്, അതുപോലെ തന്നെ പോർക്ക് കൊണ്ടുള്ള വിവിധ വിഭവങ്ങളുണ്ട്. കുടകിലെ ഹാലേരി രാജവംശത്തിൻ്റെ ആസ്ഥാന മന്ദിരവും കൊട്ടാരവും അതുപോലെ തന്നെ അവരുടെ സുരക്ഷിത കേന്ദ്രവുമായ നാലക്നാട് മലയാണ് ഈ കാണുന്നത്. 1794 ദൊണ്ട വീര രാജേന്ദ്ര എന്ന ഹാലേരി രാജവംശത്തിലെ രാജാവാണ് ഈ നാലക്നാട് മല നിർമ്മിക്കുന്നത്. ശരിക്കും അവർ തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന ബേദനൂർ നായ്ക്കരുടെ ഒരു പിൻഗാമികളാണ്. ഈ കൊടവരല്ലാത്ത, ഇവിടുത്തെ തദ്ദേശീയരായ കൊടവരല്ലാത്ത രാജവംശം കൂടെയാണ് ഈ ഹാലേരി രാജവംശം. ഈ 1794 പണിത ഈ മന്ദിരം കേരളത്തിലെ ഈ നായർ തറവാടുകളുടെ രൂപമാതൃകയാണ് നമുക്ക് കാണാനാകുന്നത്. ഈ കാണുന്ന അരമന, ഇദ്ദേഹം ഈ കൊട്ടാരം ഉണ്ടാക്കിയതിന് ശേഷം
1796 മഹാദേവമാജിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ആദ്യ ഭാര്യയിൽ മക്കളുണ്ടായില്ല. അതിനെ തുടർന്നാണ് അന്ന് കെട്ടിയതാണ് ഈ അരമന. അതോടൊപ്പം 1800കൾക്ക് ശേഷം 1834 ബ്രിട്ടീഷുകാർ കുടക് അധീനപ്പെടുത്തുന്നത് വരെ ഈ ഹാലരി രാജാക്കന്മാരുടെ ആസ്ഥാനവും ഈ പറയുന്ന നാലക്കനാട് മനയായിരുന്നു. ഹൈദരലിയുടെയും ടിപ്പുവിൻ്റെയും പലതവണയുള്ള അധിനിവേശങ്ങളുടെ സമയത്തും ഹാലരി രാജാക്കന്മാർ അഭയം പ്രാപിച്ചിരുന്നതും ഒളിച്ചിരുന്നതൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ശരിക്കും ടിപ്പുവിനും ഹൈദറിനുമെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിലും ഹാലരി രാജാക്കന്മാർക്ക് നല്ലൊരു പങ്കുണ്ട്. ഈ കൊട്ടാരത്തിൽ കടന്നു വന്ന ടിപ്പു ഇവിടെയുള്ള രണ്ട് രാജകുമാരിമാരെ, ദേവമ്മാജിയെയും നീലമ്മാജിയെയും ഇവിടുന്ന് കൊണ്ടുപോയി തൻ്റെ 400 വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ബന്ധിതരാക്കിയ സ്ത്രീകളോടൊപ്പം ഇവരെയും താമസിപ്പിക്കുകയും അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറുകയാണ് ചെയ്തത്. പിന്നീട് ടിപ്പുവിൻ്റെ പതനത്തിന് ശേഷം ഈ ദേവമ്മാജിയും നീലമ്മാജിയും വന്ന് താമസിച്ചതും ഇതേ നാലക്കനാട് പാലസിൽ തന്നെയായിരുന്നു. കുടകിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ഈ കൊടവ കമ്മ്യൂണിറ്റിയുടെ അയ്മാനകളാണ്. അവരുടെ വാസഗൃഹങ്ങളാണ് 200-300 വർഷം പഴക്കമുള്ള മനകളാണ്. അതിലൊരു വളരെ പ്രാചീനമായ ഒരു മനയാണ് ഈ കാണുന്നത്. ഇത് 500 മുമ്പുള്ള മന. അതിൻ്റെ ഇപ്പോഴത്തെ അവകാശികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതുപോലെ തന്നെ നരവേന്ദ്ര ഉമേഷ് സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. എൻ്റെ പേര് നരവണ്ട ഉമേഷാണ്. നരവണ്ട എന്ന് പേര് പറഞ്ഞാൽ നമ്മളുടെ പുറപ്പേരാണ്. ഞാൻ ഇവിടെ ഷോർട്ട് മൂവി, കൊടവ മൂവീസ് കുറേ ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റാണ്. കൾച്ചറൽ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ. അങ്ങനെ ഇതൊരു റിച്ച് കൾച്ചറാണ് ഈ കൊടവ കൾച്ചറിന് പറഞ്ഞത്. ഒരു എവിടെ നമ്മൾ ഹിന്ദുസ്ഥാനത്ത് എവിടെ കാണാൻ കിട്ടാത്ത ഒരു നമ്മളുടെ ഡ്രസ്സാവട്ട്, ഞങ്ങളുടെ തീറ്റയാവട്ട്, നമ്മൾ കഴിക്കുന്നതാവട്ട്, ഞങ്ങളുടെ മംഗളാവട്ട്, വിവാഹമാവട്ട്, അതെല്ലാം ഞങ്ങളുടെ ചാവ് ആവട്ട്, അതെല്ലാം ഒരു ഡിഫറെൻറ്റ് കൾച്ചറാണ്. നമ്മളുടെ ഉപ്പുപ്പമാര് ഈ ദൈവവിശ്വാസികളല്ല. ഞങ്ങളുടെ അച്ഛനമ്മനെ നമ്മ ദൈവമെന്ന് കണക്കൂട്ടുന്ന ആണ്. നമ്മളുടെ ഈ പൂജ ഈ നമ്മളുടെ ഹിന്ദു സംസ്കൃതിയിലുള്ള ദേവറിനെല്ലാം പൂജിക്കുന്നുണ്ടായിട്ടില്ല. ഇപ്പൊ പൂജിക്കുന്നുണ്ട്. ഇപ്പത്തെ ജനറേഷന്, ഇപ്പത്തെ കുറച്ച് പെണ്ണുങ്ങള് ആ ഹിന്ദു കൾച്ചറിലുണ്ട്. പണ്ട് നമ്മ അതുണ്ടായിട്ടില്ല. നമ്മളുടെ ഐനുമന തന്നെ, ഐനുമന എന്ന് പറയൂ, ഇതുപോലെ ധാരാളം ഐനുമനകൾ, ധാരാളം ഐനുമനകളുണ്ട്. ഇന്നു എന്ത് നല്ലത് പരിപാടി, എന്തായാലും ഒരു മംഗളായാലും ഒരു കുട്ടിക്ക് പേരിടുന്നായെങ്കോ ഒരാൾ മരിച്ചു പോയാലും ഐനുമനൽ വന്നിട്ട് ഒരു ദീപം വെച്ചിട്ട് കയ്യിൽ സണ്ണക്കി എടുത്തിട്ട് അരി അരി എടുത്തിട്ട് ആ ദീപത്തിനിട്ടിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അച്ഛനമ്മനെ, നമ്മ കാരണന്മാരനെ പ്രാർത്ഥിക്കും. ഞങ്ങൾ പോയി ഞങ്ങളുടെ എന്ത് തെറ്റുവരാണ്ട് അങ്ങനെ ഞങ്ങൾ പോയിന്ന ബൈക്ക് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ നീക്കി തരണമേ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിക്കും. അവിടെ പ്രാർത്ഥിച്ചിട്ട് തന്നെ ഞങ്ങൾ മംഗളോ എന്ത് എന്ത് കാർബാറുണ്ടെങ്കിൽ അവിടെ കൃഷിയെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു അന്ന് മനകൾ. അന്ന് മിക്കവാറും നെല്ല് മാത്രം നെല്ല്, പിന്നെ കാപ്പി കൃഷിയൊക്കെ പിന്നീട് വന്നത്. ബ്രിട്ടീഷവർ വന്ന് വന്ന് അപ്പോ പൈസേന്റെ ആവശ്യം വന്നപ്പോ ഈ കാഫിക്ക് കുരുമുളക്, ഇഞ്ചി അതെല്ലാം വന്നത്. സർ, ഈ കുടക് കമ്മ്യൂണിറ്റി പല തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുണ്ടല്ലോ. അതെ. ശരിക്കും എത്ര ഏതൊക്കെ തരങ്ങൾ കമ്മ്യൂണിറ്റിയാണ് കുടകർക്കിടയിലുള്ളത്? കൊടകിലുമായിട്ട് കൊടവർ മാത്രമേ, അവർക്കിടയിൽ കമ്മ്യൂണിറ്റികൾ വിവിധ വേറെ ഉണ്ട്. കൊടകില് അമ്മക്കൊടവരുണ്ട്, അതില് മടിവാളന്മാരുണ്ട്. ഐരീന് പറഞ്ഞു, കാർപ്പൻറ്റർ പണിയെടുക്കുന്നവർ ഐരീന് പറഞ്ഞു. ഈ കൊല്ലപ്പണി എടുക്കുന്നവരും ഉണ്ട്. അങ്ങനത്തെ അവരുടെ ഏത് അവരുടെ ജോലി ഏതുണ്ട് അതിനായിട്ടുള്ള ഈ കൊടവ കൾച്ചർ. കൊല്ലന്മാരുണ്ട്, കൊല്ലന്മാരുണ്ട്, ബാണിയന്മാരുണ്ട്. അവർക്കെല്ലാം ഓരോ പണിയുണ്ടായി.